ഇനി വീണ്ടും തൃക്കാക്കരയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. പ്രചാരണത്തിലെ വ്യത്യസ്തതയാണ് തൃക്കാക്കരയുടെ സവിശേഷത. വീട് കയറിയും കുടുംബ സംഗമം നടത്തിയും പ്രചാരണ കളത്തിൽ സജീവമായിരുന്ന ഇടത് നേതാക്കൾ കഴിഞ്ഞ ദിവസം ശരിക്കും കളിക്കളത്തിലിറങ്ങി. എം പിയും എം എൽ എമാരും അടക്കമാണ് ജോ ജോസഫിനായി കളത്തിലേക്ക് വന്നത്. കളിക്കളത്തിലേക്ക് ഇറങ്ങും മുമ്പ് അല്പം കൂടിയാലോചന. നിമിഷങ്ങൾക്കുള്ളിൽ ഫുട്ബോൾ താരങ്ങളിലേക്ക് പരിവേശം. കൂട്ടത്തിലെ എം പി ആയ എ റഹീമിന്റെ നേതൃത്വത്തിൽ നീല ജേഴ്സിയിൽ എം എൽ എമാർ, മഞ്ഞ ജേഴ്സിയിൽ ഇന്ത്യൻ ഫുട്ബോളർ സി കെ വിനീതിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാക്കൾ, എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഷോർട്ട് റേഞ്ച് കിക്കോടെ ഇടതുപക്ഷം രണ്ടു പക്ഷമായി കളിക്കളത്തിൽ നിറഞ്ഞു. പിന്നെ കളി ആവേശം. ഇടയ്ക്ക് ബഹളം, ഇടയ്ക്ക് ചിരി. രണ്ടാം പകുതിയുടെ ക്ലൈമാക്സ്. മത്സരം പൂർത്തിയാകാൻ മിനിറ്റുകൾ ബാക്കി. സാമാജികർ 3-1 യുവനിരയോട് കിതച്ചു നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി എത്തി. നീല ജേഴ്സിയിൽ ഭാവി എം എൽ എ പ്രതീക്ഷയിൽ ജോ കളത്തിലേക്ക്. അല്പമോടി അവസാനം ലക്ഷ്യം കണ്ടു. അന്തിമ ബലം വരുന്നതിന് മുമ്പ് നല്ല ശുഭാപ്തി വിശ്വാസത്തിൽ സ്ഥാനാർത്ഥി കളം വിട്ടു. അല്ല, എല്ലാവരും പറഞ്ഞു മറ്റേ ടീമിന് ഈസി വാക്ക് ഓവർ ആണെന്ന് പറഞ്ഞു. ഗോളടിച്ചു, ആവേശമായി. ഇനി വിജയ ഗോൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഫൈനൽ വിസിലായപ്പോഴേക്കും മത്സരം ജയിച്ച് സഭയിലെത്തിയവർ കളിക്കളത്തിൽ തോറ്റു. ജോ ജോസഫിന്റെ ഗോള് വെറുതെയായി. വമ്പൻ കളിക്കാരോട് ഒറ്റ ഗോളിന് തോറ്റത് ജയത്തിന് തുല്യമെന്ന് തോറ്റ പക്ഷം. സി കെ വിനീതിനോടൊക്കെ കളിച്ചിട്ട് 4-3 ഞങ്ങൾ നിന്ന് തന്നെ വലിയ കാര്യമാണ്. അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. സാമാജികർ മത്സരത്തിലുടനീളം വമ്പൻ വെല്ലുവിളിയായെന്ന ജയിച്ച ടീമിന്റെ ക്യാപ്റ്റൻ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടില്ലേ ജയിക്കാൻ. തോൽവിയും വിജയവും വിഷയമാക്കാതെ ഒന്നിച്ച ആഘോഷം. ഇടത് സ്ഥാനാർത്ഥി അംഗം കുറിച്ച സാമാജികരുടെ ടീം പരാജയപ്പെട്ടെങ്കിലും തൃക്കാക്കരയുടെ തെരഞ്ഞെടുപ്പ് കോതിൽ അന്തിമ ഫലം വരുമ്പോൾ അത് ജോയുടെ വിജയം തന്നെയായിരിക്കുമെന്ന സുനിശ്ചിത വിശ്വാസമാണ് ഈ എം എൽ എമാരടക്കം പങ്കുവെക്കുന്നത്. സുഹൈൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃക്കാക്കര.